है मेरा ध्यान गोरन ये दरबार के लिए कमली चेयरमेडी किया है और वही है पीछी बोर है तब तो छोटी क्या कतरी ने हमने उड़े बाउजी के शरीर के लिए जितने मार ना मरे साथ में योरन स्नेह का भाई पोरन पुरी है ना നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് കേരളത്തെ തറവാടിൻ്റെ ദീപമായിരുന്നു അമ്മ. സാധാരണമായ ഒരു ഭാഗ്യമാണ് ഈ തറവാടിനും ഈ രൂപതയ്ക്കും ഈ അമ്മ വഴി ദൈവം തന്നിട്ടുള്ളത്. 108 വർഷങ്ങള് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഈ ലോകത്തെ കാണാൻ പറ്റി എന്നത് അപൂർവമായ ഒരു കാര്യമാണ്. ദീർഘായുസ് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ആരും കരുതുന്നില്ല 100 കഴിഞ്ഞൊക്കെ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന്. അമ്മയ്ക്ക് ദൈവം കൊടുത്ത ശ്വാസം, ജീവശ്വാസം, അത് ഇത്രയും നാള് പിടിച്ച് നിർത്താൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമാണ്. വേദപുസ്തകത്തിലെ പൂർവ്വ മതങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി 23:1 സാറ 127 വർഷങ്ങൾ ജീവിച്ചു. 23:1 ഒന്നാമത്തെ വാക്യമാണ്. 127 വർഷങ്ങളായപ്പോൾ സാറ മരണമടഞ്ഞു. നമുക്ക് ഈ അമ്മയുടെ ചരിത്രം അതുപോലെ പറയാൻ പറ്റും. 108 വർഷങ്ങള് അമ്മ ഇവിടെ ജീവിച്ച് പ്രവർത്തിച്ച് വലിയൊരു ഒരു സാമ്രാജ്യം പോലെയുള്ള ഈ തറവാടിനെ വളർത്തി വലുതാക്കാനായിട്ട് സാധിച്ചു. 5 തലമുറകള് അമ്മ കണ്ടു. എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ നിൽക്കുന്ന നമുക്ക് ആർക്കും ഈ അമ്മയുടെ സ്ഥാനത്ത് എത്താൻ പറ്റുമെന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ നടക്കുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ അമ്മ നമ്മുടെ എല്ലാം ഒരു ചലഞ്ചായിട്ട്, ഒരു വെല്ലുവിളിയായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നു. 5 തലമുറകൾ, മക്കള്, മക്കളുടെ മക്കള്, വരുമക്കള്, അവരുടെ മക്കള്, കൊച്ചുമക്കള്, അത് അലങ്കൃതമായിട്ട് നിൽക്കുന്ന വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയാണ്. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ശിഖരങ്ങൾ മതിലിൻ്റെ മീരെ പുറത്തേക്ക് പോവുകയാണ്. ഇത്രയും വലിയൊരു തലമുറയ്ക്ക് ഒരു മാതൃത്വം നൽകിയ ആണെന്ന നിലയ്ക്ക് അമ്മയുടെ ശിഖരങ്ങൾ, അമ്മയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അമ്മയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ തറവാടിൻ്റെ മതിലിൻ്റെ ഉള്ളിൽ നിൽക്കാതെ അതിനപ്പുറത്തേക്ക് പോയി എന്നത് നമ്മെ സംബന്ധിച്ചും എന്നും ഓർത്തിരിക്കാനുള്ള സുന്ദരമായൊരു കാര്യമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19:25-26 വചനങ്ങളിൽ ഈശോയുടെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോഫാസിൻ്റെ ഭാര്യ മറിയവും മക്തലനാക്കാരി മറിയവും നിന്നിരുന്നു. 4 അമ്മച്ചിമാരെയാണ് അവിടെ സുവിശേഷകൻ കൊണ്ടുവരുന്നത്. അതായിരുന്നു വാസ്തവത്തിൽ ഏറ്റവും നല്ല സഭ. പുരീശിനോട് ചേർന്ന് 4 സ്ത്രീകൾ കേൾക്കുന്നതിനെ കുറിച്ചുള്ള ആ ചിത്രം പരിശുദ്ധമായ സഭ പിറക്കുന്ന മണിക്കൂറാണിത്. അങ്ങനെ നിന്ന ഒരു അമ്മയാണിത്. പുരീശിനോട് ചേർന്ന്, ഈശോയോട് ചേർന്ന്, സത്യവിശ്വാസത്തോട് ചേർന്ന് നിന്നപ്പോൾ അമ്മയ്ക്ക് വാസ്തവത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. ഈശോയുടെ അമ്മയെ ഈശോ ഒരു ശിഷ്യനെ, സഹപ്രവർത്തകനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇതാനിൻ്റെ അമ്മ, ഇതാനിൻ്റെ അമ്മ. നമുക്ക് ഈ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴും ഈ അമ്മയുടെ മക്കളിലൂടെ, വരിമക്കളിലൂടെ, അവരുടെ കൊച്ചുമക്കളിലൂടെ എല്ലാം ഈ അമ്മ തുടരുകയാണ്. അമ്മയുടെ മൂല്യങ്ങൾ തുടരുകയാണ്. അമ്മ എഴുതിയ ഒരു ടെസ്റ്റമെന്റ് പോലെ
നിങ്ങളെ ഈ അഞ്ച് തലമുറകളിലെ മക്കളുടെ കൂട്ടായ്മ വ്യക്തിയാണ്. വേദപുസ്തകം പോലെയാണ്. നിങ്ങൾ ഈ അഞ്ച് തലമുറയിൽപ്പെട്ട ആളുകൾ ഈ അമ്മയെ കുറിച്ച് സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും തീരാത്ത വിധത്തിൽ അത് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഈ അമ്മയെ നിങ്ങളുടെ വർത്തമാനത്തിലൂടെ കൈമാറ്റം ചെയ്യുകയാണ്. കുഞ്ഞുമക്കളിലേക്കും അത് പകർന്നു കൊടുക്കുകയാണ്. നമ്മളുടെ അമ്മ 108 വർഷങ്ങൾ ഇവിടെ ജീവിച്ച ഒരു വ്യക്തി. കുഞ്ഞുമക്കളൊക്കെ കേൾക്കുമ്പോൾ പിന്നീട് അവരത് പറഞ്ഞു, അങ്ങനെയാണല്ലോ വലിയ സംസ്കാരങ്ങൾ, നല്ല ആത്മീയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അമ്മ അങ്ങനെ പെട്ടെന്ന് മറഞ്ഞു പോവുകയില്ല. വെളിപാടിന്റെ പുസ്തകത്തില് പ്രതീകാത്മകമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കൊല്ലപ്പെട്ടവനായി തോന്നും എങ്കിലും നിൽക്കുന്നവനായി കണ്ട ഒരു കുഞ്ഞാണ്. ഈശോയിലേക്കുള്ള ഒരു സൂചനയാണ്, ഈശോയുടെ പിതാസ്ഥാനത്തിലേക്കുള്ള ഒരു സൂചനയാണ്. ഈശോ കൊല്ലപ്പെട്ടു, പക്ഷേ നിൽക്കുകയാണ്. കൊല്ലപ്പെട്ട കുഞ്ഞാണ് നിൽക്കുകയല്ല, മറിഞ്ഞു വീഴും, ആരാണെങ്കിലും വീഴും. കൊല്ലപ്പെട്ടതായി തോന്നും, പക്ഷേ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഈശോ ഈശോ നിൽക്കുകയാണ്, നമ്മുടെ കൂട്ടത്തിലാണ്. ഈ അമ്മയും അതാണ്, മരണപ്പെട്ടു മരിച്ചു പോയി എന്ന് നമ്മൾ പറയുമ്പോഴും അമ്മ അങ്ങനെ എളുപ്പത്തിൽ നിന്നും പോവുകയില്ല. നിങ്ങളുടെ എല്ലാ മനസ്സുകളിലൂടെ അമ്മ നിൽക്കുകയാണ്, അമ്മ ജീവിക്കുകയാണ്, അമ്മയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നവളായിട്ട് ഇനിയും 10 ആണ്ടുകൾ അമ്മ ഈ തറവാടിൻ്റെ ഒരു വലിയ ഐശ്വര്യമായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അമ്മ ഇപ്പോൾ മറുകരയിലേക്ക് പോവുകയാണ്, ലോകത്തിൻ്റെ മറുകരയിലേക്ക് പോവുകയാണ്, വിളാകത്തിൻ്റെ മടിയിലേക്ക്, സ്വർഗത്തിലേക്ക്. അമ്മ ഈ 108 വർഷവും പ്രാർത്ഥിച്ചിരുന്നത് മോക്ഷത്തിൽ ചേരാൻ ഇടം തരണമേ, അവിടെ എനിക്കൊരു സ്ഥലം കിട്ടണമേ എന്നതായിരുന്നു. ഞാൻ ഇവിടെ വിശ്വസിച്ച് വന്നപ്പോഴെല്ലാം അമ്മയുടെ വാത്സല്യവും സ്നേഹവും എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. മോക്ഷവിചാരങ്ങളോടുകൂടെ മോക്ഷത്തെക്കുറിച്ചുള്ള ആ ഒരു തീവ്രമായ ഭക്തിയിൽ ജീവിച്ച ഒരു അമ്മയാണ്. അതുകൊണ്ട് അമ്മ എന്താഗ്രഹിച്ചുവോ അതാണിപ്പോൾ അമ്മയുടെ ആത്മാവ് മറുകരയിലായിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൗതിക ശരീരം നമ്മൾ ആദരവോടുകൂടി പ്രാർത്ഥിച്ച് ഒരുക്കി നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ സഭയുടെ പൈതൃകമാണ്, പ്രോപ്പർട്ടിയാണ്. അമ്മ മരിച്ചു എന്ന് ആദ്യം നമ്മൾ ഈശോട് പോയി പറയുന്നതിൻ്റെ കാര്യം അതാണ്. പിന്നെ അത് ഈ വീടിൻ്റെ മാത്രമല്ല, ഈ ഇടവകയുടെ മാത്രമല്ല, അത് സഭയുടെ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അതാണ് ഒരു ഒരു സത്യവിശ്വാസിക്ക് ഇടവകയോട്, രൂപതയോട്, അല്ലെങ്കിൽ സഭയോട് ആകമാനമുള്ള ബന്ധുവും കടപ്പാടും എല്ലാം. ഞാൻ സമയപരിമിതി പോലും ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നിങ്ങൾ അമ്മയോട് കാണിച്ച വലിയ പരിഗണന, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഈ വീട്ടുകാർക്കും അയൽവർഗക്കാർക്കും എല്ലാം ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ട തോമസ് ചേട്ടൻ ഇത് നേരിട്ട് ചെയ്യാൻ വളരെ വർഷങ്ങൾ ശ്രമിക്കോളും. അതുപോലുള്ള ഭക്തി പ്രസ്ഥാനങ്ങളുമെല്ലാമായിട്ട് ഈ ഇടവകയോടും ഗ്രാമപരിപാടികളോടും അതുവഴി രൂപതയോടും എല്ലാം വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ആന്റണി ചേട്ടനും ഗവൺമെൻറ് എംപ്ലോയിയാണ്. സോണി ചേട്ടന് വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്നു ഫുഡ് പ്രോഡക്ട്സ്. അത് നമുക്ക് ഈ വിദേശത്തിൽ തന്നെ ഉപകാരം നൽകി, അതുപോലെ തന്നെ പുറത്തേക്കും വലിയൊരു ഒരു കാര്യമാണ് അവർ ചെയ്തത്. ഉത്തരവാദിത്തത്തിൻ്റെ ഇപ്പോഴത്തെ നേരിട്ടുള്ള ഉടമസ്ഥനായിരിക്കുന്ന തങ്കച്ചൻ ചേട്ടൻ്റെയും ഓമൻ ചേച്ചിയെയും ഞാൻ ശരിയുമായിട്ട് ഓർക്കുന്നു. അവരെ ഈ അമ്മയെ അന്നതുപോലെ നമ്മുടെ വീട്ടുവർത്തമാനത്തിൽ പറഞ്ഞ പൊന്നുപോലെ നോക്കി, എനിക്കതറിയാം. അതൊരു നമ്മുടെ നമ്മളൊരു നല്ല ബിരിയാണി കത്തോലിക്ക തറവാടിൻ്റെ ഒരു പൈതൃകമാണ്. മാതാപിതാക്കളെ നല്ലത് നമ്മൾ നല്ലതുപോലെ ശുശ്രൂഷിച്ച് അവർക്കൊരു വിഷമം വരാണ്ട് നമ്മുടെ സ്വർഗത്തിലേക്ക് കൊടുത്തു വിടുന്നു പറയുന്നത് കാര്യത്തിൽ എല്ലാവരും അങ്ങനെയായിരുന്നു. മക്കളും പെരുമക്കളും കൊച്ചുമക്കളും പ്രത്യേകിച്ച് തങ്കച്ചനും തോമനും ചേച്ചിയും ഒക്കെ അത് അവരുടെ ഒരു അവകാശം പോലെ കരുതിയിരുന്നു. അത് നമുക്കും ആ കാര്യത്തിൽ വലിയ അഭിമാനവും സന്തോഷവുമാണ്. ഇതുപോലെ ഒരു ഒരു അമ്മയെ ഇത്തരത്തിൽ നിങ്ങൾ നോക്കി, നിങ്ങളുടെ ശുശ്രൂഷയുടെ ആ ഒരു ശ്രേഷ്ഠത കൊണ്ടുകൂടിയാണ് തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഇത്രയും നാൾ ജീവിച്ചിരിക്കാനായിട്ട് സാധിച്ചത്. അമ്മ നമ്മളുടെ
ഹൃദയങ്ങളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ ഓർമ്മകളിലൂടെ ജീവിക്കട്ടെ. എപ്പോഴും സ്വാമിക്ക് നമ്മൾ സമർപ്പിക്കാം. കട്ടത്ത് പുറഞ്ഞച്ഛന് സമിതിയെ സമർപ്പിക്കാം. ഈശോയുടെ പുസ്തകത്തിൽ സ്വർഗത്തിൽ കത്രീന എന്ന പേര് കർത്താവ് എഴുതി ചേർക്കട്ടെ. പുനരുദ്ധാരണം നൽകി അമ്മയെ മതിക്കേരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.